നമുക്ക് നോക്കാം. ദുബായ് ബട്ടർഫ്ലൈ ഗാർഡനിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിലാണ് ഇതൊക്കെ കാണുന്നത്. ഇത് എൻട്രൻസ് ഭാഗമാണ്. ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ചുമര് മുഴുവൻ, ആ വാള് മുഴുവൻ ബട്ടർഫ്ലൈസിൻ്റെ ഡീറ്റെയിലുകളും ബട്ടർഫ്ലൈസ് കൊണ്ടുള്ള ചിത്രങ്ങളൊക്കെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട് എടുത്തു പറയാവുന്നത് ദുബായ് അബുദാബി ഷേഖുമാരുടെ, അതായത് പ്രധാനമന്ത്രി, പ്രസിഡൻ്റ് എന്നിവരുടെയൊക്കെ പടങ്ങൾ വളരെ വൃത്തിയായി നല്ല രീതിയിൽ ബട്ടർഫ്ലൈസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കംപ്ലീറ്റ് ബട്ടർഫ്ലൈസ് കൊണ്ടാണ് ചെയ്തു വെച്ചത്. എത്ര മനോഹരമായിട്ടാണ് ചെയ്തതെന്ന് നോക്കൂ. നല്ലൊരു ആകസ്മികമായ രീതിയിലുള്ള കാഴ്ച തന്നെയാണ് ആ കയറി വരുന്നവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ബട്ടർഫ്ലൈസിൻ്റെ ഡീറ്റെയിൽ, ബട്ടർഫ്ലൈസിനെ കുറിച്ച് പഠിക്കുന്നവർക്കും അതുപോലെ കാണാൻ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ദുബായിലെ ബട്ടർഫ്ലൈസ് ഗാർഡൻ. ഇത് ദുബായ് ഷേഖ് മുഹമ്മദിൻ്റെ ഒരു പടമാണ്. അതിൽ കംപ്ലീറ്റ് എല്ലാം ബട്ടർഫ്ലൈസ് കൊണ്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇവിടെ എൻട്രൻസാണ്, നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്ന സാനിറ്റൈസറൊക്കെ വെച്ച് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി, നല്ല രീതിയിൽ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് അവർ കയറുമ്പം തന്നെ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, ബട്ടർഫ്ലൈസ് നിലത്തൊക്കെ പറന്ന് നടക്കുമ്പോൾ അതിനെ ഉപദ്രവിക്കരുത്, അതുപോലെ ചവിട്ടിപ്പോരുത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണമെന്നുള്ളതൊക്കെ. നല്ല രീതിയിലുള്ള ചെടികളും അതുപോലുള്ള ചെറിയ ചെറിയ പ്രതിമകളും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച്, പൂക്കളൊക്കെ വെച്ച് ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ച ഒരു സ്ഥലം തന്നെയാണത്. ഒരുപാട് ഫാമിലികളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. നമുക്ക് കാണാം ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നതൊക്കെ. വളരെ മനോഹരമായ, റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ദുബായിൽ കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ബട്ടർഫ്ലൈസ് ഗാർഡൻ. നടക്കാനുള്ള സ്ഥലമൊക്കെ വളരെ വൃത്തിയായി അലങ്കരിച്ച് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലും ബട്ടർഫ്ലൈസിൻ്റെ രൂപത്തിൽ തന്നെ ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മാസ്ക് ധരിക്കുക, ഇപ്പോൾ കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടാണ് മാസ്ക് ധരിച്ച് തന്നെ ഉള്ളിൽ നടക്കാൻ പാടുള്ളൂ. ഇപ്പം നമുക്ക് കാണാം ഈ ബട്ടർഫ്ലൈസ് പറന്ന് നടക്കുന്നത്. ഉണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട് കയ്യിൽ നമ്മൾ ബട്ടർഫ്ലൈസിനൊന്ന് എടുത്ത് അതിനെ ഉപദ്രവിക്കരുത്, അതിനെ റിലാക്സ് ചെയ്ത് പറക്കാൻ അനുവദിക്കുക എന്നുള്ളത്. നമ്മൾ കണ്ട് നല്ല രീതിയിൽ നമുക്ക് കണ്ട് കാഴ്ച ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, അതുപോലെ വീഡിയോസ് ഒന്നൊക്കെ എടുക്കാം അവിടെ. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ നമുക്ക് കാണാം ബട്ടർഫ്ലൈസ് പറന്ന് നടക്കുന്നത്. ഇതൊരു ഒരു ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അവിടെ നമുക്ക് പോയി ഇരിക്കാവുന്നതാണ് ബട്ടർഫ്ലൈസിൻ്റെ കൂടെ. ഇത് ക്ലൈമറ്റ് കൺട്രോൾഡാണ്, പല സ്ഥലങ്ങളിലും AC വെച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ചെയ്താണ് നിലനിർത്തിയേക്കുന്നത്. അപ്പോൾ അതിന് ഇവിടുത്തെ ചൂടും പിന്നെ അതുപോലെയുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ജോലിക്കാരിവിടെ ഉണ്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പരിപാലിക്കാനും മറ്റ് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ വെള്ളമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ അലങ്കരിച്ച് ബട്ടർഫ്ലൈസിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾക്ക് വളരെ സന്തോഷകരമായ രീതിയിലാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു പോട്ട്, ഒരു കുളമാണ്, അതൊരു വെള്ളം ഒഴുകുന്ന രീതിയിൽ. അവിടെ കുറേ കിളികളെയൊക്കെ അവർ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണാം ബട്ടർഫ്ലൈസ് പറന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്കിവിടെ കാണാവുന്നതാണ്. പ്രത്യേകിച്ചും ബട്ടർഫ്ലൈസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ റിസർച്ച് നടത്തുന്നവർക്കൊക്കെ ഇവിടെ വന്ന് അതിനെപ്പറ്റി ഡീറ്റെയിലൊക്കെ എടുക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു സ്ഥലം തന്നെയാണിത്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ, ഫാമിലിയായിട്ട് നമ്മൾ കുട്ടികളെയൊക്കെ ആയിട്ട്
വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും അത്. കണ്ടോ, ഒരു ബട്ടർഫ്ലൈ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, കിളിയുടെ മുകളിൽ വന്ന് ഇരിക്കുന്നത്. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കാം.